ഓണാശംസകൾ. ഓണവിശേഷങ്ങളും താരവിശേഷങ്ങളും അറിയാൻ ഏറെ താല്പര്യമുള്ളവരാണ് പ്രേക്ഷകർ. നമുക്കേറെ പ്രിയപ്പെട്ട താരങ്ങൾക്കിടയിൽ ഓണവിശേഷങ്ങളും ചലച്ചിത്ര വിശേഷങ്ങളും എല്ലാം ഏറെ മനോഹരമായി മധുരതരമായി പറഞ്ഞു തരുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി, നമ്മുടെ സ്വന്തം ജയരാജ് വാര്യർ. ജയരാട്ടാ, സ്വാഗതം. ഓണാശംസ. ഓണാശംസ. ഇപ്പോൾ മലയാളിയുടെ ഒരു വർഷക്കാലയളവിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ ഓണക്കാലം, ഓണനാളുകൾ. അപ്പൊ ജയരാജന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെയുള്ള ഓണക്കാലങ്ങളെ എല്ലാം ചേർത്ത് ഒന്ന് നോക്കുമ്പോൾ ആ അനുഭവം എങ്ങനെയാണ്, ആകെത്തുക എങ്ങനെയാണ് പറയുക, പങ്കുവയ്ക്കുക? മലയാളത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ആഘോഷമാണ് ഓണം. നമ്മുടെ സ്വന്തം, അതായത് മറ്റൊന്നും കൊണ്ടല്ല, അതിനകത്ത് ഒരു 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 മലയാളിത്വം പൂർണ്ണമായും കിടപ്പുണ്ട്. ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാളം, നമ്മുടെ സംസ്കൃതി, നമ്മുടെ പ്രകൃതി, നമ്മുടെ ഭക്ഷണ രീതി, നമ്മളുടെ വസ്ത്രധാരണ രീതി, നമ്മുടെ സംസാര രീതി, എല്ലാം ഇങ്ങനെ വളരെ പെട്ടെന്ന് മാറി 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 വരികയാണ്. കൊച്ചു ചെറുപ്പത്തിന് ഓണം എന്ന് പറഞ്ഞാൽ അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് പൂക്കളുമായും പാട്ടുകളുമായാണ്. പൂക്കൾ, പാട്ടുകൾ, വസ്ത്രങ്ങൾ, സദ്യ, ഇതാണ് നമ്മുടെ ഒരു സമൃദ്ധമായ ഒരു ഒരു ബാല്യകാലം എന്ന് പറയുന്നത്. ശരിക്കും കേരളത്തിന്റെ സാംസ്കാരിക സൗന്ദര്യം നിറഞ്ഞൊരു ഉത്സവമാണ് ഓണം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നിട്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. തൃശ്ശൂർക്കാരനാണ് ജയരാജൻ. അപ്പൊ ഈ ഓണത്തിന്, തൃശ്ശൂരിന്റെ ഓണത്തിന് പ്രത്യേകതകൾ കൂടുതലുണ്ടോ? തൃശ്ശൂരിന്റെ ഓണത്തിന് സവിശേഷത എന്ന് പറയുന്നത് പൂരം, പൂരമാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ. എന്താ, പുറത്ത് ആദ്യത്തെ കോല് വീഴുന്നു, കൊടും ചൂട്. അത് കഴിഞ്ഞ് ആദ്യത്തെ മഴത്തുള്ളി ഇങ്ങനെ വന്ന് വീഴുന്ന സമയം വരെ ഉള്ള സമയത്താണ് ഈ ഈ പൂരക്കാലം. അത് ആനകളും പഞ്ചവാദ്യവും ചെണ്ടമേളവും തായമ്പകയും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു കാലം പൂരം. അപ്പോൾ പൂരത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആന. പക്ഷേ ഓണമാകുമ്പോൾ തൃശ്ശൂര് ആനയിൽ നിന്ന് പുലിയിലേക്ക് കയറും. ഒരേ സമയം ഈ ആനയ്ക്കും പൂരക്കാലത്തും പുലിക്ക് ഓണക്കാലത്തും പ്രാധാന്യം നൽകുന്ന സ്ഥലമാണ് തൃശ്ശൂർ. അപ്പോൾ പൂരക്കാലമായി കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പോൾ ഹരിയുടെ നാട് കോടന്നൂരാണ്, അവിടുത്തെ പൈങ്കൽ ഭരണി ഉത്സവം, അതുപോലെ ഹരിയുടെ നാട്ടിൽ നിന്നൊരു വെളിപ്പാട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പെരുവനംപൂരം, എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൃശ്ശൂർ ആറാട്ടുപുഴ പൂരം, ഇതൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ചണ്ടയുടെ ഒരു കൊട്ട് എവിടെയെങ്കിലും കേട്ടാൽ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോകുന്ന ഒരാണ്. ഈ ഓണക്കാലമായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിലെ പ്രത്യേകം വെച്ചാൽ ഈ പുലിക്കളിയുടെ ഒരു പാട്ടും, ഒരു അസുര, ഒരു തരം അസുരതാളത്തിന്റെ, ഒരു അസുരതാളത്തെ ഇങ്ങനെ ഒരു പെരുപ്പിക്കുന്ന ഒന്നാണത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ആഘോഷങ്ങൾ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്തരം സെലിബ്രേഷൻ എന്ന് പറയുന്നതെല്ലാം കാലമാകും തോറും ഒരു കുറവുമില്ലാതെ പരിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മീഡിയാസ് മുതൽ ഷോപ്പിംഗ് മാളുകൾ വരെയാണ് നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അത് നിലനിർത്തപ്പെടുന്നതിൽ ഇപ്പൊ ഓണമായി ബന്ധപ്പെട്ട് തന്നെയുള്ള അതിന്റെ പ്രകടന ഐതിഹ്യം, അതിനൊരു പുരാണം ഉണ്ടെങ്കിൽ അങ്ങനെ, അതൊക്കെ പുതിയ തലമുറയിലേക്കും പകർന്നു കൊടുക്കപ്പെടുന്നതിൽ അളവിൽ കുറവ് സംഭവിക്കുന്നുണ്ടോ പുതിയ കാലഘട്ടം? ഈ അളവ് എന്ന് പറയുന്നത് തന്നെയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ സങ്കല്പം. അളവിൽ കുറഞ്ഞ ഒരു ഒരു ആളാണ് വാമനൻ. മഹാബലിയുടെ മനസ്സിനെ ഒന്ന് വൈബ്രേറ്റ് ചെയ്തത് ഇതെന്തെങ്ങനെ ഒരാള് എന്ന് പറഞ്ഞ് നോക്കിയത് ഒരു ചെറിയ ആളെ കണ്ടിട്ടാണ്. അപ്പൊ ഈ അളവിന്റെ ഒരു വിഷയമാണത്. ഏത് ഓണമായി സങ്കല്പം, ഓണസങ്കല്പവുമായി ബന്ധപ്പെട്ടെടുക്കുന്ന പുരാവൃത്തങ്ങളുടെ ഐതിഹ്യത്തിന്റെ ഏറ്റവും അടിത്തറയിൽ നോക്കുമ്പോൾ വലിയൊരാളെ വലിയൊരാൾ വന്ന് വെല്ലുവിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു യുദ്ധമല്ല അവിടെ ഉണ്ടായത്. നോക്കിയപ്പോ ചെറിയൊരാൾ വരുന്നു, ആ ആള് പിന്നെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു, അങ്ങനെ വലുതായി 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 വരുന്നു, ഒരു ഭീമാകാര രൂപം വന്നു. അന്ന് മുതൽ ആണത്രേ ഈ അളവില് നമ്മൾ മായം തുടങ്ങിയത്. 2 കിലോ വെളിച്ചെണ്ണ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ കയോർക്കനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് 2 കിലോന്റെ താഴെ 1800-1900 ഒക്കെ ആയിരിക്കും. ആ അളവിൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലായ്പ്പോഴും പുതിയ കാലം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മോശമായി കൊണ്ടിരിക്കുക. ഞാനീ പറയുന്ന ഈ ഗ്രാമ സംസ്കൃതി എന്നൊക്കെ പറയുന്നില്ലേ, നമ്മൾ ഈ വാക്ക് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഗ്രാമങ്ങളെ ആശ്രയിച്ചാണ് നഗരങ്ങളിൽ നിന്നിരുന്നത്. കൃഷി, നേരത്തെ പറഞ്ഞ പൂക്കൾ, അതല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം, ഇതൊക്കെ ഗ്രാമങ്ങളിലായിരുന്നു.
പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളാവാൻ മത്സരിച്ച് ഗ്രാമവും നഗരവും അല്ലാത്തൊരു കൾച്ചറായി മാറി. പിന്നെ മാത്രമല്ല ഓണത്തെ കുറിച്ച് കൃത്യമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളും ഇല്ല. കുട്ടികളുടെ വീട്ടിൽ വയസ്സായവരില്ല, പ്രായം വീട്ടിലെ ആൾക്കാരില്ല. എങ്ങനെയാണ് ഓണവുമായി ബന്ധപ്പെട്ട ഒരു കറി ഉണ്ടാക്കേണ്ടത് എന്ന് കുട്ടികൾക്ക് അറിയില്ല. എന്താണ് ഈ കൺസെപ്റ്റിന്റെ പിന്നിലുള്ള ഈ തൃക്കാക്കരപ്പൻ എന്ന് പറയുന്ന ഈ നമ്മൾ ഈ വെക്കുന്ന ഓണത്തപ്പൻ എന്താണെന്ന് അറിയില്ല. നമ്മൾ മലയാള സിനിമ എടുത്താലും സംഗീതം എടുത്തെങ്കിലും സാഹിത്യം എന്തെടുത്തെങ്കിലും ഈ 80s 90s സുവർണകാലം എന്നുള്ളൊരു പൊതുവുള്ളൊരു വിശേഷണമുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ഓണാഘോഷത്തിന് 80s 90s എന്ന കാലഘട്ടത്തിൽ നോക്കിയാൽ ഓഡിയോ കാസറ്റുകളൊക്കെ വിപണിയിൽ സുലഭമായിരുന്ന ഒരു കാലഘട്ടമാണത്. ഇന്നത് അത്ര അങ്ങനെ ഇന്നിപ്പോ നമ്മുടെ ഫോണിലല്ലേ അല്ല. അന്നൊരു ഓണപ്പാട്ട് ഇറങ്ങാൻ നമ്മൾ കാത്തിരിക്കും. ദാസേട്ടൻ പാടിയത്, രവീന്ദ്ര മാഷ് ചോദിച്ചത്, ചിത്ര ചേച്ചി പാടിയത്, അത്തരത്തിലുള്ള ഓണവുമായി ചേർന്ന് നിൽക്കുന്ന നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള പണ്ടത്തെ പുതിയതും പഴയതും ആയിക്കോട്ടെ, ഈ പാട്ടുകളെ ഓണപ്പാട്ടുകളെ കുറിച്ച് എന്താണ് ചെറിയായിട്ട് പറയാം? ഓണപ്പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇപ്പോ അത് പ്രത്യേകിച്ച് നമ്മുടെ ശ്രീകുമാരൻ നമ്പിസാറും അർജുനൻ മാഷും കൂടി നമുക്ക് തന്നിട്ടുള്ള പാട്ടുകൾ. ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ ഒരു സുഗന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ ആ പാട്ട് പാടുമ്പോഴാണ്. തിരുവോണ പുലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റം അണിഞ്ഞൊരുങ്ങി. തിരുമുറ്റമാണ് അണിഞ്ഞൊരുങ്ങുന്നത്. ഇപ്പൊ എവിടെ മുറ്റം? അല്ല, ആ പാട്ടിന് അനശ്വരത എന്ന് പറയുന്നത് വർഷം ഇത്ര കഴിഞ്ഞാലും ഒരു ഓണക്കാലത്ത് ആദ്യം കേൾക്കുക ഈ പാട്ടാണ്. 1975 സിനിമയുടെ പേര് തിരുവോണം വന്നത്. അപ്പൊ ആ ടീമിന്റെ പിന്നെ പൂവണി പൊന്നിൻ ചിങ്ങം വീരുന്നു വന്നു എന്ന് പാടുന്നത് CID ആണ്. അതായത് ചെന്നൈയിലെ ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് ഏതോ ഒരു ഗാർഡനിൽ കൂടെ CID ആയിട്ട് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോകുന്ന നസീർ സാറിന്റെ കഥാപാത്രം വിജയശ്രീയെ പോലെ ഒരു മാതക സുന്ദരിയുടെ പുറകെ നടന്നിട്ടാണ് പൂവണി പൊന്നിൻ ചിങ്ങം വീരുന്നു വന്നു പൂമകളേ നിന്നോർമകൾ പൂത്തുലഞ്ഞു കാറ്റിലാടും തെങ്ങോലകൾ. തെങ്ങോലൊന്നുമില്ല അവിടെ. കാറ്റിലാടും തെങ്ങോലകൾ കളി പറഞ്ഞു കളിവഞ്ചി പാട്ടുകളൻ ചുണ്ടിൽ വിരിഞ്ഞു. ഈ പാട്ട് ശരിക്കും പറഞ്ഞ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നു. തമിഴ്നാട്ടിലെ ഏതൊരു ലൊക്കേഷൻ. സിനിമ പറയുന്നത് CID കഥ. പക്ഷേ പാട്ട് എഴുതിയ ശ്രീകുമാരൻ നമ്പിസാർ എന്ന് പറയുന്ന ആള് ഒരു ഹരിപ്പാട്ടുകാരനായ പച്ച മലയാളി ആയിട്ടുള്ള ഒരാൾ എഴുതുന്നു. മറ്റൊരു കൊച്ചിക്കാരനായിട്ടുള്ള പള്ളുരുത്തിക്കാരനായിട്ടുള്ള അർജുന മാഷ് ട്യൂൺ ചെയ്യുന്നു. കൊച്ചിക്കാരനായിട്ടുള്ള യേശുദാസ് പാടുന്നു. ദാസേട്ടൻ പാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാല് അവരതൊക്കെ എഴുതുമ്പോഴും ഈ സിനിമയ്ക്ക് അപ്പുറത്ത് ഈ പാട്ട് പോകുന്നവർക്കറിയാം. അങ്ങനെ എത്രയോ ഓണപ്പാട്ടുകൾ സിനിമയിലുണ്ട്. ഇപ്പൊ ദേവരായ മാഷാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പാട്ട് കേരളം. ആ പാട്ടിനകത്ത് മുഴുവൻ ഓണാണ്. പൂവണി പൊന്നിൻ ചിങ്ങപ്പൂ വിളി കേട്ടുണരും പുന്നല്ലിൻ പാടത്തിലൂടെ മാവേലി മന്നന്റെ മാണിക്കത്തേരുവരും മാനസപ്പൂക്കളങ്ങളാടും. മാനസപ്പൂക്കൾ ഇതിനകത്തൊക്കെ ഈ മലയാള ബിംബങ്ങളാണ്. ഈ മലയാള ബിംബങ്ങൾ തീരെ മാഞ്ഞു. ശ്രാവണചന്ദ്രിക കാറ്റും പോയി മഴക്കാറും പോയി കർക്കിടകം പുറകെ പോയി ആവണി തുമ്പിയും അവൾ പെറ്റ മക്കളും എന്ന് പറയുമ്പോ വാഴവേമായ സിനിമയിലത്തെ സിറ്റുവേഷന് വേണ്ടി വയലാർ രാമവർമ്മ എഴുതുകയും ദേവരാമ ശ്രീണം ഇടുകയും ചെയ്തിട്ടുള്ള ഈ പാട്ടൊക്കെ വരുമ്പോ പിന്നെ സലീൽ ചൗധരി. സലീൽ ചൗധരിയുടെയാണ് ഓണത്തിന്റെ സിഗ്നേച്ചർ സോങ്. ഓണപ്പൂവേ മറ്റേതുണ്ട്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള പാട്ട് പൂവീണി. ശ്രീകുമാരൻ തമ്പിസാറ് ഒരു മലയാളി ആയതുകൊണ്ടും മലയാളത്തിന്റെ എല്ലാ തരത്തിലുള്ള കാര്യം ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്ന ചലച്ചിത്ര ഗാന രചിതാക്കളിലും കവികളിലും സീനിയർ മോസ്റ്റ് ഇപ്പൊ തമ്പിസാറാണ്. തമ്പിസാറെ എഴുതി കൊടുത്തതിന്റെ കൃത്യം മീനിങ് അങ്ങേക്ക് പിടികിട്ടാണ്. അതല്ലെങ്കിൽ ട്യൂൺ ചെയ്തിട്ട് ട്യൂൺ ഇട്ടിട്ടായിരിക്കാം. ട്യൂൺ ഇട്ടിട്ടാവാം. ട്യൂൺ ഇട്ടിട്ട് ആദ്യത്തെ പാട്ട് ഉണ്ടായത് തന്നെ ചെമ്മീനില്ല. ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ട്യൂൺ വരുന്നത്. അതിലിങ്ങനെ തക്കിളി നുൽക്കടി പഞ്ചമിയേ പോയി വാ. അപ്പൊ സലീൽ ചൗധരിയാണ് തുടങ്ങിയ ആള്. ഗ്രേറ്റ് കമ്പോസർ. അപ്പൊ അങ്ങനെ അപ്പോ പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള ഒരു ട്യൂൺ തമ്പിസാറിന് കൊടുത്തപ്പോ അദ്ദേഹം അതിൽ നിറയ്ക്കുന്നത് ഈ സമൃദ്ധമായിട്ടുള്ള മാന മനപ്പുന്തോപ്പിൽ എന്ന്. അപ്പൊ അത് ഒരു
സമൃദ്ധി സമൃദ്ധി നിറയ്ക്കുകയാണ്. ഓണത്താർ എന്ന് പറയുന്ന മലബാറിലെ ഒരു തെയ്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പെള്ളാരപ്പൂ മലമേലെ പൊൻകിണ്ടം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ വരവേൽപ്പിന്റെ പാട്ട്. അങ്ങനെ ഓണത്തിന്റെ പിന്നെ സിനിമാ പാട്ടുകൾക്ക് അപ്പുറത്ത് ഈ ഓഡിയോ കാസറ്റുകളിലൂടെ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ റേഡിയോയിലൂടെ കേട്ടിട്ടുള്ള പാട്ടുകൾ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. 80s ലൊക്കെ നമ്മൾ അത് ഇറങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. വളരെ ശരിയാ. പ്രത്യേകിച്ചും തരംഗണിയുടെ തമ്പി സാറും രവീന്ദ്ര മാഷ് ഗ്രേറ്റ് കൂടി ചെയ്തിട്ടുള്ള അതില് അതെല്ലാം തന്നെ ഗംഭീരാണ്. അതില് വള്ളംകളിപ്പാട്ടുണ്ട്, അതില് പ്രണയഗാനമുണ്ട്, എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു അത് പാട്ടുകൾ കൊണ്ട് തീർത്ത ഒരു ബൊക്കെ പോലെയാണ്. നമ്മളിപ്പോ ഈ ഒരാൾക്ക് സമ്മാനമായിട്ട് ഒരു ബൊക്കെ കൊടുക്കില്ലേ, ഒരുപാട് പുഷ്പങ്ങൾ ഇങ്ങനെ കൂട്ടി ചേർത്ത് കെട്ടി ഒരു ബൊക്കെ കൊടുക്കുന്ന പോലെയാ. അല്ല, ഏറ്റവും ക്ലാസിക് ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാവാ. അതൊരു ക്ലാസിക് ഉത്രാടപ്പൂനിലാവേവാ. അത് പാവപ്പെട്ടവന്റെ നിസ്വന്റെ സങ്കടങ്ങളും വിഷമങ്ങളും അവന് പാവപ്പെട്ടവന് ഓണക്കോടിയായിട്ട് വന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദാസരുന്ന ഗ്രാമീണ ഗാനങ്ങൾ. ആദ്യത്തെ ഒരു ആൽബം എന്ന് പറയുന്നത് 70s ഇറങ്ങിയതാ ആദ്യത്തെ വസന്തഗീതങ്ങൾ. അതിനകത്തും ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വെൺമേഘ കസവാലേ മഴവില്ലിൻ മലർ മുടിയിൽ ചൂടി മധുഹാസം തൂകി. അതാണ് ഫസ്റ്റ് ആൽബം മലയാളത്തിൽ. അത് ഈ തമ്പിസാർ തന്നെയാണ്, ശ്രീകുമാരൻ തമ്പിസാറും ദക്ഷിണാമൂർസ്വാമി. അതിനകത്താണ് കരളിൻ കിളിമരത്തിൽ കളിയാക്കുമ്പോൾ കരയും പെണ്ണിൻ കളിയാക്കുമ്പോൾ കരയും പെണ്ണിൻ കണ്ണീർ കവിളിലൊരും മരതൊക്കെ പട്ടെടുത്തും മലർവാരി തൂകുന്ന മലയോര ഭൂമികളെ വയനാടൻ കുന്നുകളെ എന്നൊക്കെ പറഞ്ഞ് അത് അന്ന് റേഡിയോയിലൊക്കെ വരും. അത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ റേഡിയോയിലും ലളിതഗാനങ്ങൾ വരും, കരളിൻ കിളിമരത്തിലും ഈ പാട്ടുകളൊക്കെ തന്നെ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുന്ന ഒരു ആൽബം സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ഈ ദാസേട്ടന്റെ തരംഗിണി ഓണപ്പാട്ടുകൾ. ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ, ഒരു കൂനത്തുമ്പപ്പൂ പകരം തരാ. ഒന്നല്ല രണ്ടല്ല 100 പേരിട്ട് ഞാൻ കുന്നല നാടിന്റെ പൊന്നുമോൾക്ക്. അത് നമ്മുടെ വിദ്യാധരൻ മാഷ ഗ്രാമീണ ഗാനങ്ങളിൽ. അതിനകത്ത് നിറയെ തിരുതകൃതി തിരുമുറ്റം. പിന്നെ ഈ പണ്ട്യാലക്കടവും വിട്ട് പാട്ടും കുത്തും താളവും ഇട്ട് പടകൂട്ടി വാടിഞ്ഞാട്ട് വായും തോണികൾ. അതിനകത്തെല്ലാം മലയാളമാണ്. പിന്നെ തിരവരമ്പത്ത് ചിരിതയിക്കാവ് ചിരിതയിക്കാവിലെ തിരുനടത്തൊരു തിരുടാനെടുത്തിട്ടു. അല്ല, ഇന്നിപ്പോ ഇത്രയും ടെക്നോളജി അഡ്വാൻസ് ആയി. ഇപ്പോ പാട്ട് കേൾക്കാൻ സിനിമ കാണാനൊക്കെ ഇന്നത്തെ പുതിയ തലമുറകൾക്ക് വളരെ എളുപ്പമാണ്. പണ്ട് ജയരാജന്റെ ചെറുപ്പകാലത്ത് കേൾക്കാൻ കിട്ടുന്ന അവസരം എങ്ങനെയായിരുന്നു? കേൾക്കുമ്പോഴാണ് അതിന്റെ ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകം നമ്മൾ സ്വയം സൃഷ്ടിക്കും. നമ്മൾ ഓണവിശേഷങ്ങൾ കുറെ പറഞ്ഞു. ഇനി ജയരാജ് വാര്യർ എന്ന കലാകാരനിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ അഭിനയം, അനുകരണം, അവതരണം, ആലാപനം തുടങ്ങിയിട്ടുള്ള ബഹുമുഖമായിട്ടുള്ള കഴിവുകളും കലകളും ഒക്കെ പരിചയിക്കുകയും പരിശീലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇത്തരത്തിൽ നോക്കിയാൽ ഒരു കലാകാരൻ എന്ന ജന്മദൗത്യത്തെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഏറെ മേഖലകളിലൂടെ സഞ്ചരിക്കാൻ സാധിച്ച അനുഭവങ്ങൾ എങ്ങനെയാണ് ജയരാജ്? ഞാൻ നോക്കിക്കാണുന്നത്, ഞാൻ ഒരിക്കലും ഒരു വണ്ടി തെറ്റിക്കേറിയിട്ടില്ല. അതായത് നമ്മുടെ താല്പര്യം എന്താണോ, നമ്മുടെ ഇൻട്രസ്റ്റ് ഏതാണോ, അതനുസരിച്ച് ഉള്ള മേഖലയിലാണ് ഞാൻ വന്ന് പെട്ടത്. നമുക്ക് പലർക്കും ജീവിതത്തിൽ, ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്തില്ലെങ്കിൽ ജീവിതം ഭയങ്കര ദുഃഖകരമായി. പക്ഷെ അവിടെ ഇന്നോവേറ്റീവ് ആകുന്നു കൂടിയാണ്. ഇപ്പൊ കാരിക്കേച്ചർ എന്ന അഭിനയ നിർമ്മാവതരണ കല ഒരു ജയരാജനായിരിക്കണം മലയാളത്തിൽ ഇത്രയും വലിയ അളവിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക. അതെ, അതൊരു ഒരു വൺ മാൻ പെർഫോമൻസ് എന്ന രീതിയിൽ. അതെന്താ വെച്ചാൽ ഈ വക എനിക്ക് കിട്ടിയ ഈ സിദ്ധികളും എൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു ലോക പരിചയവും എൻ്റെ ഒരു ഒരു അനുഭവവും അതിലൂടെ ഈ നർമ്മം പറയാനുള്ള ഒരു സിദ്ധിയും. ഞാൻ പറയാം, കാരിക്കേച്ചർ എന്ന് പറയുന്ന ഞാൻ രൂപപ്പെടുത്തിയ ആ കലയുടെ ഏറ്റവും വലിയ ഒരു
അതിനകത്ത് വലിയ അത്ഭുതം ഒന്നുമില്ല. കാരണം അതിന്റെ രണ്ട് ഘടകങ്ങൾ, ഒന്ന് നർമ്മവും രണ്ട് സംഗീതവും. ഈ നർമ്മം കേട്ടാലും ആൾക്കാരിരിക്കും, പാട്ട് കേട്ടാലും ഇരിക്കും, അതിലെ അനുകരണവും അഭിനയമൊക്കെ വരുമല്ലോ. ഈ നർമ്മവും സംഗീതവും അടിത്തറയാണെങ്കിൽ അഭിനയവും അനുകരണമൊക്കെ നമ്മൾ കെട്ടിപ്പോക്കുന്ന ഭിത്തികളാണ്. അതിന്റെ മുകളില് ഇട്ടിരിക്കുന്ന ഒരു കോൺക്രീറ്റ് കൊണ്ടുള്ള ഇതും അത് ഞാൻ അത് മാത്രമേ ഉള്ളൂ ഞാൻ. അപ്പൊ അതാണ് അതിന്റെ കാര്യം. ഈ ജീവിതത്തിനെ ഏറ്റവും ആഹ്ലാദഭരിതമാക്കുന്നതും ഉല്ലാസഭരിതമാക്കുന്നതും നർമ്മമാണ്, പിന്നെ സംഗീതമാണ്. ഇപ്പൊ നർമ്മം സിനിമയിലും വലിയ അളവിൽ അവതരിപ്പിച്ച് കാണുന്നു. റീസെന്റായിട്ട് ഒട്ടേറെ ചിത്രങ്ങൾ ചേരുന്ന സാന്നിധ്യം ഉണ്ട്. അപ്പൊ സിനിമാഭിനയത്തെ കുറിച്ച് കൂടെ ഒന്ന് പറഞ്ഞതാണ്. സിനിമാഭിനയം എന്ന് പറഞ്ഞാൽ നമുക്ക് റോൾ ഇതുവരെ ഇനി വരാനിരിക്കുന്നുള്ളൂ, വരാനിരിക്കുന്നുള്ളൂ, അത് ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു സിനിമയിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഒരു റോളുണ്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. എന്താ റോളെന്ന് ചോദിച്ചു, പറഞ്ഞു ആശുപത്രിയിൽ കിടക്കുന്ന റോളാന്ന് പറഞ്ഞു. ഈ പഴയ ബോംബ് കഥ എന്ന സിനിമ ആശുപത്രിയിൽ എങ്ങനെയാ ഞാൻ ചോദിച്ചു. പറഞ്ഞു ആശുപത്രിയിൽ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ഇട്ടിട്ട് കിടക്കുന്ന ഒരാളാണ്, കിടന്നിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ റെഡി എന്ന് പറഞ്ഞു. നമ്മൾ പാന്റും ഷർട്ടും ഇട്ടിട്ട് അയലില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ കിടന്നിട്ട് അഭിനയിക്കുക, ആ അതിൽ നമുക്ക് നമ്മുടേതായ ഒരു ഒരു കയ്യൊപ്പ്, ഒരു ഒരു ഇതില്ല, എന്താ പറയാ, തമ്പ് പതിപ്പിക്കാൻ പറ്റണം. പ്രകൃതി ഏറ്റവും അനുഗ്രഹിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് ജയേട്ടൻ. പ്രകൃതി ഏറ്റവും കൂടുതൽ പൂവണിഞ്ഞു നിൽക്കുന്ന ഒരു ഓണക്കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മലയാളികളോട്, ഓണം ആഘോഷിക്കുന്നവരോട് എന്താണ് ജയേട്ടൻ പറയാനുള്ളത്? ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വളരെ ചുരുക്കി പറയാം. ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതലൊന്നും ആലോചിക്കേണ്ടതല്ല. ഓണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ എല്ലാവരും കൂടിയിരുന്ന് ഊണ് കഴിക്കുന്ന ഒരു ദിവസമാണ് ഓണം. ഒത്തുചേരലും പങ്കുചേരലും ഒക്കെ ഷെയറിംഗ് ആണ്. നമ്മളിപ്പോ ഈ ഊണ് കഴിക്കാതിരിക്കുമ്പോഴും ഇത് ഷെയർ ചെയ്യാം, അവസാനം അങ്ങോട്ട് ഷെയർ ചെയ്യൂ, അങ്ങോട്ട് ഷെയർ ചെയ്യാം. ആ ഷെയറിംഗ് അല്ല ഞാൻ പറയുന്നത്, ജീവിതത്തെ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ഓണം. പല ഭാഗത്ത് ചെതറിക്കിടക്കുന്ന ആളുകളെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു വീടിന്റെ അകത്തേക്ക് കൊണ്ടുവരിക, അതാണ് ഓണം. അപ്പൊ അത് വലിയ ജലപ്രവാഹങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ അവിടെ, അതിന്റെ അടിയിലൂടെ ഒഴുകുന്ന ഒരു എനർജി, എന്റെ ഒരു എനർജി ഉണ്ട്, ആ എനർജിയാണ് അതിനെ ഒഴുക്കുന്നത്. ആ അടിയിലൂടെ ഒഴുകുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരുപാധികമായ പരസ്പരം തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു പങ്കിടലാണ്, ഷെയറിംഗ് ഓഫ് ലവ്. അത്തരത്തിൽ സ്നേഹവും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഒട്ടേറെ ഓണം ഇനിയും ഉണ്ണാൻ ജയേട്ടന് സാധിക്കട്ടെ. ഓണം കടക്കില്ല നമ്മളെ, എല്ലാവിധ ഓണാശംസകളും. എല്ലാവിധ ഓണാശംസകളും.